അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫ് റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബിഹിൽ ഫായിസീന ബിലല്ലാഹ് മബഅദ്. സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ഇഷ്ടദാസന്മാർക്ക് ജീവിതകാലത്ത് ബഹുമതികളും ആദരവുകളും നൽകും. അതുപോലെ തന്നെ അവൻ്റെ ഇഷ്ടദാസന്മാർക്കും അവൻ്റെ ഔലിയാക്കൾക്കും മരണത്തിന് ശേഷവും അള്ളാഹു ആദരവും ബഹുമതിയും നൽകും. ഇതിൻ്റെ വ്യക്തമായ ഉദാഹരണം വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മസ്തഖാമു തതനസ്സലു അലൈഹിമുൽ മലായിക അല്ലാ തഖാഫു വലാ തഹസനു അബ്ഷിറു ബിൽ ജന്നത്തിൽ ലത്തി കുന്തും തുഅദു. തീർച്ചയായിട്ടും ഞങ്ങളുടെ രക്ഷിതാവ് അള്ളാഹുവാണെന്ന് പറയുകയും പിന്നീട് ഇസ്തിഖാമത്ത് ആ വിശ്വാസത്തിൻ്റെ മേലിൽ രൂഢമൂലമായി അടിയുറച്ചു നിൽക്കുകയും ചെയ്ത ആളുകൾ, അവർ മരിക്കുന്ന സമയത്ത് മലക്കുകൾ അവതരിച്ചു കൊണ്ട് പറയും, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്ന സ്വർഗം കൊണ്ട് നിങ്ങൾ സന്തോഷിച്ചു കൊള്ളൂ എന്ന് അള്ളാഹു അവരോട് പറയുമെന്നാണ്. അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് അനുസരിച്ച് അള്ളാഹുവിനെ അംഗീകരിച്ച് അവനക്ക് വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ഇസ്തിഖാമത്തിലായി ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അള്ളാഹു പല ബഹുമതികളും നൽകും. മരിക്കുന്ന സമയത്ത് അള്ളാഹു അവൻ്റെ മലക്കുകളെ അയച്ചുകൊണ്ട് അവരെ സമാധാനിപ്പിക്കുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇന്നല്ലാഹ ഹറമ അലൽ അജ്സാദ് അംബിയ, അംബിയാക്കളുടെ ശരീരങ്ങളെ ഭൂമിയുടെ മേൽ അള്ളാഹു നിഷിദ്ധമാക്കിയിരിക്കുന്നു. അഥവാ ഭൂമി ഒരിക്കലും, മണ്ണ് ഒരിക്കലും അംബിയാക്കളുടെ അജ്സാദുകളെ, ശരീരങ്ങളെ അവകൾ തിന്നുകയില്ല, ഭക്ഷിക്കുകയില്ല, അതായത് മണ്ണിൽ അവ നശിക്കുകയില്ല എന്ന് വളരെ നസ്സായ, വളരെ വ്യക്തമായിരിക്കുന്ന ഹദീസിൻ്റെ വചനങ്ങളാണ്. എന്നാൽ വ്യക്തമായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ വിശുദ്ധ ഖുർആനോ പറഞ്ഞിട്ടില്ലെങ്കിലും മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞു, ലാ യബ്ല അശ്റത്തു നഫർ, 10 വിഭാഗം ആളുകൾ മണ്ണിൽ ഖബറിൽ അവരെ വെക്കപ്പെട്ടാൽ അവർ നശിക്കുകയില്ല, അവരുടെ ശരീരത്തിനെ മണ്ണ് തിന്നുകയില്ല എന്ന് മഹാന്മാരായ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം. ഇങ്ങനെ മണ്ണ് തിന്നാത്ത സംഭവങ്ങൾ മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും ഇബ്നു അസാക്കിർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ താരിഖ് ദിമിഷ്കിൽ അടക്കം ധാരാളം സംഭവങ്ങൾ ഉദ്ധരിക്കപ്പെട്ടതായി കാണാം. മദീനയിൽ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ, വെള്ള ഒഴുക്കുണ്ടായപ്പോൾ, വെള്ളപ്പാച്ചിലുണ്ടായപ്പോൾ ചില ഖബറുകൾ തുറക്കപ്പെടുകയും ആ ഖബറിൽ അങ്ങനെ തന്നെ ജനാസകൾ കാണപ്പെടുകയും ചെയ്തു എന്ന സംഭവങ്ങൾ, ഇതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ഇത്തരം സംഭവങ്ങൾ അറിയപ്പെട്ടതായി, കാണപ്പെട്ടതായി, റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായ വാർത്തകൾ നമ്മൾ ഇന്നും ഓർക്കുന്നു. പ്രിയപ്പെട്ടവരെ, എന്നാൽ ആ 10 വിഭാഗം ആരാണെന്ന് കേൾക്കണ്ടേ? ഒന്ന്, അന്നബിയും പ്രവാചകന്മാരാണ്. പ്രവാചകന്മാരുടെ ശരീരങ്ങൾ, ഭൗതിക ശരീരങ്ങൾ ഒരിക്കലും മണ്ണ് തിന്നൂല. അത് വളരെ നസ്വായ, വളരെ വ്യക്തമായി വിശുദ്ധ നബി, വളരെ വ്യക്തമായി പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാര്യമാണ്. രണ്ടാമത്തത് പോലെ വാസി, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ധർമ്മസമരത്തിന് പോയ ആൾ, അതിൽ ഷഹീദായ ആളെ വേറെ എണ്ണുന്നുണ്ട്, പോയ ആൾ തന്നെ, അതിൽ പങ്കെടുത്ത ആൾ തന്നെ അദ്ദേഹത്തിനെ മണ്ണ് തിന്നുകയില്ല. വൽ ആലിമു, ഒരു യഥാർത്ഥ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ശരീരത്തിനെയും മണ്ണ് തിന്നുകയില്ല. വ ഷഹീദു, അള്ളാഹുവിൻ്റെ ധർമ്മസമരത്തിൽ യുദ്ധം ചെയ്ത് മൃദുവരിച്ച രക്തസാക്ഷിയായ ആൾ. വ ഹാഫിളുൽ ഖുർആൻ, ഖുർആൻ മുഴുവനായിട്ട് മനഃപ്പാഠമാക്കിയ ആൾ, അദ്ദേഹത്തെയും മണ്ണ് സ്പർശിക്കുകയില്ല, മണ്ണ് തിന്നുകയില്ല. വൽ മുഅദ്ദിനും, അതുപോലെ ജീവിതകാലത്തിൻ്റെ മഹാഭൂരിഭാഗവും ബാങ്ക് കൊടുക്കാൻ വേണ്ടി ജീവിതം ചെലവഴിച്ച ആളുകൾ, അവരെയും മണ്ണ് സ്പർശിക്കുകയില്ല. ഏഴാമത്തത് വൽ മർഅതു ഇദാ മാതത് ഫീ നിഫാസിഹ, ഒരു പെണ്ണ് അവളുടെ പ്രസവ സംബന്ധമായ അസുഖത്തിൽ മരണപ്പെടുകയോ, അല്ലെങ്കിൽ പ്രസവം കാരണം മരണപ്പെടുകയോ, പ്രസവാനന്തരം മരണപ്പെടുകയോ ഒക്കെ ചെയ്താൽ ആ പെണ്ണിനെയും മണ്ണ് സ്പർശിക്കുകയില്ല. വമൻ കുത്തിലെ മൗലൂമൻ, ആക്രമിക്കപ്പെട്ട് കൊല്ലപ്പെട്ട ആൾ, ആക്രമിക്കപ്പെട്ടവനായി കൊല്ലപ്പെട്ട്, അഥവാ താൻ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി മറ്റൊരാൾ തന്നെ ആക്രമിച്ചു കൊന്നു, അങ്ങനെ മരിച്ച ആളെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് മണ്ണ് തിന്നാത്ത രൂപത്തിൽ ആ ശരീരത്തിനെ സംരക്ഷിക്കുമെന്നാണ്. വമൻ മാത്ത യൗമൽ ജുമാഅത്തി, ഒമ്പതാമത്തെ ആൾ വെള്ളിയാഴ്ച ദിവസം മരണപ്പെട്ട ആളാണ്.
വലയിലെത്തിഹ, പത്താമത്തെ ആള് വെള്ളിയാഴ്ചയുടെ തലേ രാത്രിയിൽ മരണപ്പെട്ടവർ, ഇവരെയും മണ്ണ് സ്പർശിക്കുകയില്ല എന്ന് മഹാന്മാരായ ചില പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. ദുറത്തു നാസിഹീനിൽ നിന്നാണ് വായിച്ചത്. ഈ പറയപ്പെട്ട ആളുകളിൽ നിന്ന് പത്താളുകളിൽ നിന്ന് ഏതാനും ചില ആളുകളെ മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹുഅൻഹു അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും പറഞ്ഞതായി കാണാം. ഇത്രയില്ലെങ്കിലും അവിടെ ഇതിൽ പറയപ്പെട്ട പല ആളുകളെയും മഹാനായ ഇമാം ഖുർത്തുബി റളിയല്ലാഹുഅൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പത്താളുകളെന്ന് വളരെ വ്യക്തമായിട്ട് കിതാബിലും പറയുന്നുണ്ട്. അപ്പോൾ ഈ വിഭാഗം ആളുകൾ, പ്രിയപ്പെട്ടവരെ, അവർക്ക് അള്ളാഹു നൽകുന്ന ഒരു ബഹുമതിയാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജീവിതം മാറ്റിവെച്ച ആളുകളാണല്ലോ അതിൽ പ്രധാനപ്പെട്ടതും. അതുപോലെ തന്നെ വളരെ ത്യാഗം സഹിച്ചുകൊണ്ട് ഗർഭം ചുമന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ച് അള്ളാഹു അവർക്ക് നൽകുന്നൊരു ബഹുമതി കൂടിയാണ് ഇത്. മരണാനന്തരം അവർക്ക് നൽകുന്ന, അള്ളാഹു നൽകുന്നൊരു ബഹുമതി കൂടിയാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ പറയപ്പെട്ട പത്താളുകൾ, അതിൽ അമ്പിയാക്കൾ ഒഴികെയുള്ള ബാക്കിയുള്ള 9 ആളുകൾ, തീർച്ചയായിട്ടും അവർ ഉറപ്പായിട്ടും അവരുടെ ഭൗതിക ശരീരങ്ങൾ മണ്ണ് തിന്നൂല എന്ന് പണ്ഡിതന്മാർ ഉറപ്പിച്ചു പറഞ്ഞതായി കാണാൻ സാധ്യമല്ല. കാരണം അത് വ്യക്തമായി ഹദീസിലോ ഖുർആനിലോ പരാമർശിക്കപ്പെട്ടിട്ടില്ല നസ്സായിട്ട്. എന്നാൽ അമ്പിയാക്കളുടേത് അങ്ങനെയല്ല, തീർച്ചയായിട്ടും അവരുടെ ഭൗതിക ശരീരങ്ങൾ മണ്ണ് തിന്നുകയേയില്ല, അത് തീർച്ചയാണ്, അത് ഉറപ്പാണ്. എന്നാൽ മറ്റുള്ളവരിൽ നിന്ന് പലരെയും അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ വിധത്തിൽ സംരക്ഷിക്കുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ നിരവധി അനുഭവങ്ങളും ചരിത്ര സംഭവങ്ങളും ചരിത്രത്തിൽ ധാരാളം നമുക്ക് കാണാൻ സാധിക്കും. മഹാന്മാരായ മുഫസ്സിറുകളൊക്കെ, അതുപോലെ മുഹദ്ദിസുകളും മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാരും ഒക്കെ അവരുടെ ഗ്രന്ഥങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ധാരാളം ഉദ്ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഭാഗത്തിൽ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥാനങ്ങളിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഇന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിലും അവൻ്റെ ബഹുമതി ലഭിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.